അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇവിടെ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം രാത്രിസ്കാരത്തിൻ്റെ സമയത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഇന്നല്ലാഹു അസ്സ വജല്ലക്കത് അമദ്ദക്കും ബിസ്സലാ, പ്രതാപശാലി ഉന്നതനുമായ അള്ളാഹു നിങ്ങളെ ഒരു പ്രത്യേക നിസ്കാരം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. വഹിയ ഖൈറുല്ലക്കും മിൻ ഹുമ്രിന്നാം, അത് നിങ്ങൾക്ക് ചുവന്ന ഒട്ടകത്തേക്കാൾ ഉത്തമമാണ്. അറബികൾ ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും നല്ല സമ്പത്തായിരുന്നു ചുവന്ന ഒട്ടകം. വഹിയൽ വിത്തർ, അത് വിത്രിസ്കാരമാണ്. ഫജാലഹാലക്കും ഫീമാ ബൈനൽ ഇഷായി ഇലാ തുലൂഇൽ ഫജർ, അതിനെ അവൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഇഷായിനും സൂര്യോദയത്തിനുമിടയിലാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതായത് രാത്രി നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് ഇഷാ നിസ്കാരത്തിന് ശേഷമാണ്, അത് ഫജർ വരെയുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാത്രിയിലെ മധ്യഭാഗത്ത് മാത്രമുള്ള നിസ്കാരമല്ല രാത്രി നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ഇഷാ നിസ്കാരത്തിന് ശേഷം മുതൽ തുടങ്ങി ഫജർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു നിസ്കാരമാണ്. എന്നാൽ ആ നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളായ വശം എന്ന് പറയുന്നത് അതേതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മണ്ണ ഹഷ്യമിങ്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും രാത്രിയുടെ അന്ത്യസമയത്ത് നിസ്കരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഉണരില്ല എന്ന് ഭയപ്പെട്ടാൽ അതിൻ്റെ ആദ്യത്തിൽ തന്നെ അവൻ വിതരിസ്കരിക്കട്ടെ. രാത്രിയുടെ അന്ത്യത്തിൽ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവൻ രാത്രിയുടെ അന്ത്യത്തിൽ വിതരിസ്കരിക്കട്ടെ. കാരണം രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള ഖുർആൻ പാരായണം അനുഗ്രഹീത മലക്കുകളുടെ സാന്നിധ്യത്തിലുള്ളതാണ്. വഹി അഫ്ദൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഫജറിന് മുമ്പുള്ള സമയമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം. എന്നാൽ ഒരാൾ ഇഷാക്ക് ശേഷം നിസ്കരിച്ച് അയാൾ ഉറക്കിനെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സഹാബികളോട് നിങ്ങൾ വിതരിസ്കരിച്ച് ഉറങ്ങൂ, അബൂ ഹുറൈറ പോലെയുള്ള സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് കണ്ടതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകം പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എങ്ങനെ ആയിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ രാത്രിയുടെ ആദ്യ ഭാഗത്തും അതുപോലെ മധ്യഭാഗത്തും അന്ത്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നു. മരണത്തിനോട് അടുത്തപ്പോൾ അത്തായ സമയത്തായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത്.